ഹായ് ഡിയർ സ്റ്റുഡൻസ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോണത് സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ലാസ്റ്റ് ടോപ്പിക്ക് സയൻസ് ശാസ്ത്രം ഇപ്പോൾ മിഡീവൽ വേൾഡിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഒരുപാട് സവിശേഷതകൾ നമ്മൾ ഇതിൻ്റെ മുൻഭാഗത്തായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ലാസ്റ്റ് പാർട്ട് ലാസ്റ്റ് ടോപ്പിക്കാണ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രം എന്ന് പറയണത് മെനി സ്കോളേഴ്സ് ഹൂ മെയ്ഡ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ്

അതിലുള്ള കുറച്ച് ആളുകളെയാണ് വിവരിക്കണത് അല്ലെങ്കിൽ അവരുടെ വിവരണങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മധ്യകാല ലോകത്ത് മധ്യകാല മധ്യകാലത്ത് ശാസ്ത്രരംഗത്ത് സംഭാവന നൽകിയിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ചില ആളുകളുടെ അല്ലെങ്കിൽ അതിൽ കുറച്ച് പേരുടെ വിവരങ്ങളാണ് താഴെ ബോക്സിലായിട്ട് കൊടുത്തിട്ടുള്ളത് അതിലൊന്നാമത്തെ ആളാണ് ആര് ഒന്നാമത്തെ ആളാണ് ഇബ്നു സീന ഇബ്നു സീനേനെ വിളിക്കുന്ന പേരാണ് അവിസന്ന അവിസന്ന എന്ന പേരിലും അദ്ദേഹം എന്തു ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ഓക്കെ സീന അല്ലെങ്കിൽ അവിസന്ന എന്ന പേരിലും അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയണത് സംഭാവന എന്ന് പറയണത് ഇദ്ദേഹം ഒരു വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു ഇദ്ദേഹം ഒരു വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു ഫിലോസഫറും കൂടെ ആയിരുന്നു അദ്ദേഹം ഒരു ഫിലോസഫറും കൂടെ ആയിരുന്നു മെഡിക്കൽ സയൻറ്റിസ്റ്റും ഒരു തത്വചിന്തകനും ആയിരുന്നു മെഡിക്കൽ സയൻറ്റിസ്റ്റും ഫിലോസഫറും ആയിരുന്നു അതായത് വൈദ്യശാസ്ത്രജ്ഞനും അതേപോലെ തന്നെ തത്വചിന്തകനുമായിരുന്നു അവര് ഇബ്നു സീന അല്ലെങ്കിൽ അവിസന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ പണ്ഡിതൻ അടുത്ത വ്യക്തിയാണ് ഇബനു അൽ കാസിം ഇബ്നു അൽ കാസിം ഇബനു അൽ ഖാസിം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ദ ഫാദർ ഓഫ് സർജറി ആണ് ദ ഫാദർ ഓഫ് സർജറി ശാസ്ത്രക്രിയയുടെ പിതാവാണ് ഇബനു അൽ ഖാസിം ആരാണ് ശാസ്ത്ര ശാസ്ത്രക്രിയയുടെ പിതാവാണ് അടുത്ത വ്യക്തിയാണ് അൽ ബിറൂണി അടുത്ത വ്യക്തിയാണ് ആര് അൽ അൽ അൽബിറൂണിന്റെ സവിശേഷത അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ സംഭാവന എന്ന് പറയുന്നത് ഫോർമുലേറ്റഡ് ദ ബേസിക് ഐഡിയാസ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി എന്താണ് ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും അതേപോലെ തന്നെ ആന്ത്രോളജി നരവംശാസ്ത്രത്തിൻ്റെയും ബേസിക് ഐഡിയാസ് അടിസ്ഥാന ആശയങ്ങൾ ഫോർമുലേറ്റ് ചെയ്തു രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഭൂമി ഭൂഗർഭശാസ്ത്രത്തിൻ്റെയും അതേപോലെ തന്നെ ആന്ത്രോപൊജി അല്ലെങ്കിൽ നരവംശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങൾ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ആരുടെ സവിശേഷത അൽ ബിറൂണീൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അടുത്ത വ്യക്തിയാണ് ആര് മുഹമ്മദ് അൽ റാസി മുഹമ്മദ് അൽ റാസി മുഹമ്മദ് അൽ റാസിയുടെ സവിശേഷത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ് ഗേവ് കോൺട്രിബ്യൂഷൻസ് ടു മെഡിക്കൽ സയൻസ് വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകി വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് മുഹമ്മദ് അൽ റാസി മുഹമ്മദ് അൽ റാസി ഇനി അടുത്ത വ്യക്തിയാണ് റോജർ ബേക്കൺ റോജർ ബേക്കൺ റോജർ ബേക്കൺ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ സംഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവിഡ് ദ വേ ഫോർ ദി ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ് എന്താണ് എയർക്രാഫ്റ്റ്സിനും ഓട്ടോമൊബൈൽസിൻ്റെയും എന്താണ് പിന്നെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹം അടിത്തറയിട്ടു ഓട്ടോമൊബൈൽസ് അല്ലെങ്കിൽ എന്താണ് യന്ത്രനിർമ്മിത വാഹനങ്ങൾ അതേപോലെ തന്നെ എയർക്രാഫ്റ്റ്സ് ആകാശയാനങ്ങൾ ഇതിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തിന് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നിർമ്മാണത്തിന് കണ്ടുപിടുത്തത്തിന് എന്ത് ചെയ്തു അദ്ദേഹം അടിത്തറയിട്ടു എന്നുള്ളതാണ് അടുത്ത വ്യക്തിയാണ് അവര് ഭാസ്കര സെക്കൻഡ് ഭാസ്കര സെക്കൻഡ് ഭാസ്കര സെക്കൻഡ് ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻ ടു ആസ്ട്രോണമി ജ്യോതിശാസ്ത്രത്തിന് ആസ്ട്രോണമിക്ക് എന്താണ് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകി ആസ്ട്രോണമിക്ക് അല്ലെങ്കിൽ എന്താണ് ആസ്ട്രോണമി അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ഭാസ്കര സെക്കൻഡ് ഒന്നുകൂടെ നോക്കാം ഇബിനു സീന അല്ലെങ്കിൽ അവിസന്ന മെഡിക്കൽ സയൻറ്റിസ്റ്റ് ഫിലോസഫർ വൈദ്യശാസ്ത്രജ്ഞനും അതേപോലെ തന്നെ തത്വചിന്തകനും ആയിരുന്നു ഇബിനു അൽ ഖാസിം ഫാദർ ഓഫ് സർജറി ശാസ്ത്രക്രിയയുടെ പിതാവാണ് അൽ ബിറൂണി ഫോർമുലേറ്റഡ് ദ ബേസിക് ഐഡിയാസ് ഓഫ് ജിയോളജി ആൻഡ് ആന്ത്രോപോളജി ജിയോളജിയുടെയും അതേപോലെ തന്നെ ആന്ത്രോപോളജിയുടെയും ജിയോളജി എന്താണ് ഭൂഗർഭശാസ്ത്രം ആന്ത്രോപോളജി എന്താണ് നരവംശാസ്ത്രം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് എന്താണ് രൂപപ്പെടുത്തുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തിയ വ്യക്തിയാണ് ആര് അൽ ബിറൂണി മുഹമ്മദ് അൽ റാസി ഗേവ് കോൺട്രിബ്യൂഷൻസ് ടു മെഡിക്കൽ സയൻസ് വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകിയ വ്യക്തിയാണേര് മുഹമ്മദ് അൽ റാസി റോജർ ബൈക്കൺ ആണെങ്കിലോ പാവ് ദ വേ ഫോർ ദി ഇൻവെൻഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ്സ് എന്താണ് വാഹനങ്ങളുടെയും അത് യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും അതുപോലെ തന്നെ ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് അടിത്തറയേകിയിട്ടുള്ള വ്യക്തിയാണെ റോജർ ബൈക്കണ് അടുത്ത വ്യക്തിയാണെ ഭാസ്കരാസെക്കൻഡ് അടുത്ത വ്യക്തി ഭാസ്കരാ സെക്കൻഡ് ഗേവ് നോട്ടബിൾ കോൺട്രിബ്യൂഷൻസ് ടു ആസ്ട്രോണമി ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ആര് ഭാസ്കരാ സെക്കൻഡ് ഓക്കെ ഇത്രയാണ് അതിനകത്തുള്ള സ്കോളേഴ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഇനി മിഡീവൽ വേൾഡില് ഓരോ വിഭാഗവും അല്ലെങ്കിൽ ഓരോ രാജ്യവും നൽകിയിട്ടുള്ള അല്ലെങ്കിൽ അറബികൾ നൽകിയിട്ടുള്ള അതേപോലെ തന്നെ യൂറോപ്യൻസ് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് സംഭാവനകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് അതിലാദ്യം നമുക്ക് നോക്കാനുള്ളത് അറബികൾ നൽകിയിട്ടുള്ള ആണ് മെഡിവൽ സയൻസിന് അറബികൾ നൽകിയിട്ടുള്ള സംഭാവനകളാണ് മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ നൽകിയിട്ടുള്ള സംഭാവനകളാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത് ദ അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വേർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ് അറബിക് ന്യൂമറൽസ് അല്ലെങ്കിൽ അറബി അക്കങ്ങൾ അതേപോലെ തന്നെ സീറോ ഫ്രം ഇന്ത്യ ഇന്ത്യയിൽ നിന്നുള്ള പൂജ്യം അല്ലേ പൂജ്യം ഇന്ത്യയിൽ നിന്ന് ഇത് രണ്ടും എന്തു ചെയ്തു യൂറോപ്പിൽ ജനകീയമാക്കി അല്ലെങ്കിൽ യൂറോപ്പിലെന്ത് ചെയ്തു പ്രചരിപ്പിച്ചു ദ അറബിക് അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വേർ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ് അറബിക് ന്യൂമറൽസ് അല്ലെങ്കിൽ അറബി അക്കങ്ങളും അതേപോലെ തന്നെ പൂജ്യവും ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ടേക്ക് പ്രചരിപ്പിച്ചു യൂറോപ്പിലേക്ക് പ്രചരിപ്പിച്ചു ഇനിയോ കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ് കെമിസ്ട്രി ഒരു സയൻസായിട്ട് പിന്നെ വികസിപ്പിച്ചതും ആരാണ് അറബികളാണ് കെമിസ്ട്രീനെ ഒരു സയൻസ് എന്നുള്ള നിലയിൽ വികസിപ്പിച്ചെടുത്തത് വളർത്തിക്കൊണ്ടു വന്നതും ആരെന്നെയാണ് പിന്നെ അറബികൾ തന്നെയാണ് കെമിസ്ട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ രസതന്ത്രം ടോ രസതന്ത്രം ഇനി അടുത്തത് മൂന്നാമത്തെ പോയിന്റ് എന്താണ് ദ അറബ്സ് വേർ ദ ഇ ഇൻവെൻറ്റേഴ്സ് ഓഫ് ദ സബ്ജെക്ട്സ് ലൈക്ക് അൽജിബ്ര ആൻഡ് ഒപ്റ്റിക്സ് അൽജിബ്ര ആൻഡ് ഒപ്റ്റിക്സ് എന്താണ് അൽജിബ്ര ബീജഗണിതം അതേപോലെ തന്നെ ഒപ്റ്റിക്സ് പ്രകാശാസ്ത്രം ഇതിൻ്റെ രണ്ടിൻ്റെയും ഉപജ്ഞാതാക്കൾ ഇൻവെൻറ്റേഴ്സ് ആരാണ് അറബ്സാണ് ഓക്കെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത് ഒന്ന് ദ അറബിക് ന്യൂമറൽസ് ആൻഡ് സീറോ ഫ്രം ഇന്ത്യ വേർ പോപ്പുലറൈ പോപ്പുലറൈസ്ഡ് ഇൻ യൂറോപ്പ് യൂറോപ്പിൽ അറബിക് ന്യൂമറൽസും സീറോയും പ്രചരിപ്പിച്ചത് ആരാണ് അല്ലെങ്കിൽ ജനകീയമാക്കിയത് ആരാണ് അറബ്സാണ് അതേപോലെ തന്നെ കെമിസ്ട്രി വാസ് ഡെവലപ്ഡ് ആസ് എ സയൻസ് രസതന്ത്രത്തെ ഒരു ശാസ്ത്രം എന്നുള്ള നിലയിൽ വികസിപ്പിച്ചതും ആരെന്നെയാണ് ഇവർ തന്നെയാണ് അറബികൾ തന്നെയാണ്

നോളജ് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജ് സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജ് എന്താ പറഞ്ഞേ ക്രൂസൈഡ്സ് ശാസ്ത്ര ശാസ്ത്രരംഗത്തെയും അതേപോലെ തന്നെ സാങ്കേതിക രംഗത്തെയും വിജ്ഞാനങ്ങള് കൈമാറാനായിട്ട് കാരണമായി എന്നാണ് പറഞ്ഞത് ക്രൂസൈഡ്സ് എന്തിനു കാരണമായി എക്സ്ചേഞ്ച് ഓഫ് സയൻറ്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ നോളജ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനം കൈമാറ്റം ചെയ്യുന്നതിന് കാരണമായി എന്ത് ക്രൂസൈഡ്സ് ഇനിയോ ദ യൂറോപ്യൻസ് ഗോട്ട് അക്വെയിൻറ്റഡ് വിത്ത് ടെക്നോളജിക്കൽ നോ ഹൗ ത്രൂ ദയർ അറബ് കോണ്ടാക്റ്റ് യൂറോപ്യൻസ് യൂറോപ്യന്മാർ അറബികളുമായിട്ടുള്ള ബന്ധത്തിലൂടെ എന്ത് ചെയ്തു സാങ്കേതിക ജ്ഞാനങ്ങളിൽ പിന്നെ അറിവ് അറിവ് നേടുകയുണ്ടായി എങ്ങനെയാണ് പറഞ്ഞ് യൂറോപ്യൻസ് അറബികളുമായിട്ടുള്ള ഇടപഴകലിലൂടെ അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെ അവരുമായിട്ടുള്ള ബന്ധത്തിലൂടെ എന്താണ് അവർ തമ്മിലുള്ള ബന്ധത്തിലൂടെ സാങ്കേതിക ജ്ഞാനങ്ങളിൽ സാങ്കേതിക അറിവുകളിൽ അവരെന്ത് ചെയ്തു ചില അറിവുകൾ നേടിയെടുത്തു അല്ലെങ്കിൽ ചിലത് അവർ നേടിയെടുക്കേണ്ടായി ആര് യൂറോപ്യൻസ് ആരുടെ അടുത്തുനിന്ന് അറബ്സിൻ്റെ അടുത്തുനിന്ന് എന്തൊക്കെയായിരുന്നു അത് സം ഓഫ് ദം ഗിവൺ ബിലോ അതിൽ ചിലതാണ് എന്ത് ചെയ്തിട്ടുള്ളത് താഴെ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഒന്നാമത്തെ നോക്ക് ഒന്നാമത്തെ കൊടുത്ത് എന്താ ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് മേക്കിംഗ് ടെലസ്കോപ്പ് ടെലസ്കോപ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ടെലസ്കോപ്പിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഉപകരണങ്ങൾ ടെലസ്കോ ടെലസ്കോപ്പിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതേപോലെ തന്നെ സ്ട്രീറ്റ്സ് ലൈറ്റ്സ് സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദി സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് നഗരങ്ങളിലെ തെരുവ് ദീപങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ്സ് തെരുവ് ദീപങ്ങൾ അതേപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ സ്ട്രീറ്റ് ലൈറ്റ്സും വേസ്റ്റ് മാനേജ്മെന്റും ആരുടെ അടുത്തുനിന്ന് പഠിച്ചാണ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാമും ആരുടെ അടുത്തുനിന്ന് പഠിച്ചാണ് യൂറോപ്യൻസ് അറബ്സിൻ്റെ അടുത്ത് പഠിച്ചാണ് ഇനിയോ അടുത്താണ് മെക്കാനിക്കൽ ക്ലോക്കുകൾ മെക്കാനിക്കൽ ക്ലോക്കുകൾ അതേപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ദി ഗിയർ ഗിയറിൻ്റെ തത്വം പ്രിൻസിപ്പിൾ ഓഫ് ഓഫ് ദി ഗിയർ ഗിയറിൻ്റെ തത്വം അതേപോലെ തന്നെ സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ശാസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ശാസ്ത്രക്രിയക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അതുപോലെ തന്നെ അൾജിബ്ര ആൽക്കമി ട്രിഗോണമെട്രി അൾജിബ്ര ആൽക്കമി ട്രിഗോണമെട്രി എന്താ അൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീജഗണിതം ആൽക്കമി അതേപോലെ തന്നെ ത്രികോണമിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണമിതി ഇതൊക്കെ ആരുടെ അടുത്തുനിന്ന് പഠിച്ചതാണ് അറബ്സിൻ്റെ അടുത്തുനിന്ന് പഠിച്ചതാണ് ആര് യൂറോപ്യൻസ് ഒന്നുകൂടെ പറയാം ദ ഇൻസ്ട്രുമെന്റ്സ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടെലസ്കോപ്പ് ടെലസ്കോപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ സ്ട്രീറ്റ് ലൈറ്റ്സ് ഓഫ് ദി സിറ്റീസ് ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോഗ്രാം നഗരങ്ങളിലെ തെരുവുദ്വീപങ്ങൾ അതേപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ മെക്കാനിക്കൽ ക്ലോക്ക്സ് മെക്കാനിക്കൽ ക്ലോക്കുകൾ പ്രിൻസിപ്പൾ ഓഫ് ദി ഗിയർ ഗിയറിൻ്റെ തത്വം സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ശാസ്ത്രക്രിയ ഉപകരണങ്ങൾ അതേപോലെ തന്നെ അൽജിബ്ര ആൽക്കമി ട്രിഗോണമെട്രി അൽജിബ്ര ബീജഗണിതം ആൽക്കമി ത്രികോണമിതി ഇതൊക്കെ അറബി അറബികളായി എടുത്തുനിന്ന് ആര് പഠിച്ചതാണ് യൂറോപ്യൻസ് പഠിച്ചതാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് ഏഷ്യയിൽ എന്തെല്ലാം തരത്തിലുള്ള സവിശേഷതകളാണ് അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള പ്രത്യേകതകളാണ് ശാസ്ത്രത്തിന് നൽകിയിട്ടുള്ളത് സംഭാവനകളാണ് ശാസ്ത്രത്തിന് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മെഡീവൽ ചൈന ആൾസോ മെയ്ഡ് ഗ്രേറ്റ് പ്രോഗ്രസ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്രരംഗത്തും അതേപോലെ തന്നെ സാങ്കേതിക രംഗത്തും മധ്യകാലത്തെ ചൈനയും എന്ത് ചെയ്തിട്ടുണ്ട് ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും മധ്യകാല ചൈനയും എന്ത് ചെയ്തിട്ടുണ്ട് ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി കൈവരിച്ചിട്ടുണ്ട് ഇനിയോ അതേപോലെ തന്നെ പറയാണ് ഗൺ പൗഡർ സീസ്മോഗ്രാഫ് ഗൺ പൗഡർ സീസ്മോഗ്രാഫ് മറിനേഴ്സ് കോമ്പേഴ്സ് പ്രിൻറ്റിങ് ആൻഡ്

കോമ്പസ് വടക്ക് യന്ത്രം അതേപോലെ തന്നെ പ്രിൻറിങ് പ്രിൻറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചടി ആൻഡ് ആസ്ട്രലാബ് യൂസ്ഡ് ബൈ ആസ്ട്രോണമേഴ്സ് ആസ്ട്രോണമേഴ്സ് അല്ലെങ്കിൽ ജ്യോതി ശാസ്ത്രജ്ഞരും അതേപോലെ തന്നെ പിന്നെ ആരാണ് ജ്യോതിശാസ്ത്രജ്ഞരും ആൻഡ് നാവിഗേറ്റേഴ്സ് നാവിഗേറ്റേഴ്സും ഉപയോഗിക്കുന്ന ആസ്ട്രലാബ് നാവിഗേറ്റേഴ്സും ആസ്ട്രോണമേഴ്സും ഉപയോഗിക്കുന്ന ഏത് ആസ്ട്രലാബ് ഇതൊക്കെ ആരുടെ കോൺട്രിബ്യൂഷൻസ് ആണ് മധ്യകാല ചൈനയുടെ കോൺട്രിബ്യൂഷൻസാണ് ഓക്കെ അപ്പോൾ ഗൗൺ ഗൺ പൗഡർ എന്താണ് വെടിമരുന്ന് അതേപോലെ തന്നെ സീസ്മോഗ്രാഫ് ഭൂകമ്പമാപിനി അതേപോലെ തന്നെ മറിനേഴ്സ് കോമ്പസ് വടക്ക് നോക്കിയന്ത്രം പ്രിന്റിങ് അച്ചടി ആസ്ട്രലാബ് യൂസ്ഡ് ബൈ ആസ്ട്രോണമേഴ്സ് ആൻഡ് നാവിഗേറ്റേഴ്സ് ആസ്ട്രോണമേഴ്സ് ജ്യോതിശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ നാവികൻ നാവികന്മാരും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആസ്ട്രോലാബ് ഇതെല്ലാം മധ്യകാലത്തുള്ള ചൈനയുടെ സംഭാവനകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത് അപ്പോൾ ഈ മെഡീവൽ വേൾഡിലുള്ള കോൺട്രിബ്യൂഷൻസാണ് അല്ലെങ്കിൽ ഡെവലപ്മെൻസാണ് പിന്നീട് പിന്നെ ആധുനിക ലോകത്തിൻ്റെ വളർച്ചക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഉയർച്ചക്ക് കാരണമായിട്ട് മാറിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് അതിലിനി കൊടുത്തിട്ടുള്ളത് ക്ലോക്ക് ടവർ ഓഫ് ക്ലോക്ക് ടവർ ഓഫ് കൈഫങ് ആണ് കൈഫങ് ക്ലോക്ക് ടവർ ഓഫ് കൈഫങ് ഇറ്റ് വാസ് ദ ചൈനീസ് ചൈനീസ് മെയ്ഡ് എ ക്ലോക്ക് ഫോർ ദി ഫസ്റ്റ് ടൈം ഇൻ ദി വേൾഡ് ഇൻ എയ്റ്റീൻ സെഞ്ചുറി ലോകത്ത് ആദ്യമായിട്ട് ക്ലോക്കുകൾ നിർമ്മിച്ചത് എട്ടാം നൂറ്റാണ്ടില് ആരാണ് ചൈനക്കാരാണ് ഇനിയോ ദർ ആർ ഡിസ്ക്രിപ്ഷൻസ് ഇൻ ദി ചൈനീസ് റെക്കോർഡ്സ് റിഗാർഡിംഗ് ദ ആസ്ട്രോണമിക്കൽ വാട്ടർ ക്ലോക്ക് വിത്ത് ട്വൽവ് മീറ്റർ ഹൈറ്റ് ഇതിന്റെ സവിശേഷതയാണ് പറഞ്ഞത് ജലശക്തിയാൽ പ്രവർത്തിക്കുന്ന പന്ത്രണ്ട് മീറ്റർ ഉയരമുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കുകളെ കുറിച്ചിട്ട് ചൈനീസ് റെക്കോർഡ്സിൽ ചൈനീസ് രേഖകളിൽ എന്ത് ചെയ്യുന്നുണ്ട് പ്രതിപാദിക്കുന്നുണ്ട് ഇനിയോ ദ സ്മാൾ ഹ്യൂമൻ സ്റ്റാച് വിച്ച് ഫോംഡ് എ പാർട്ട് ഓഫ് ദിസ് ക്ലോക്ക് റാങ് ദ ബെൽ ആൻഡ് ബീച്ച് ദ ഡ്രം അറ്റ് റെഗുലർ ഇൻ്റർവെൽസ് ഈ ക്ലോക്കിൻ്റെ ഭാഗമായിട്ട് ചെറിയ മനുഷ്യരൂപങ്ങൾ ഇടവേളകളിൽ മണിയടിക്കുകയും ചെണ്ട കൊട്ടുകയും ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പം ആദ്യമായിട്ട് ക്ലോക്ക് ലോകത്ത് നിർമ്മിച്ചതാരാണ് ചൈനക്കാരാണ് ഏത് നൂറ്റാണ്ടിൽ എട്ടാം നൂറ്റാണ്ടിലാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തോന്നിട്ടുള്ളൂ ഇനി നമ്മൾ ഈ ഭാഗത്ത് പറഞ്ഞ ഒരു കൺക്ലൂഷനാണ് അല്ലെങ്കിൽ ഈ ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒരു ഫ്ലോ ചാർട്ടായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ട്രേഡ് ട്രേഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് എന്താണ് ട്രേഡ് റൂട്ട്സ് ഉണ്ട് അല്ലേ ട്രേഡ് റൂട്ട്സ് ഉണ്ട് അതേപോലെ തന്നെ സിൽക്ക് റൂട്ട് അതിൽ വരുന്നതാണേത് സിൽക്ക് റൂട്ട് സ്പൈസ് റൂട്ട് ട്രേഡിങ് സെൻറ്റേഴ്സ് ഫോർമുലേഷൻ ഓഫ് ടൗൺസ് ഗിൽഡ്സ് ട്രേഡുമായി ബന്ധപ്പെട്ട് അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ പറഞ്ഞു വച്ചത് ഇനിയോ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത് കൾച്ചറൽ കൾച്ചറിൽ നമ്മൾ പറഞ്ഞത് എജ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റീസ് പറഞ്ഞിട്ടുണ്ട് കൾച്ചറൽ എക്സ്ചേഞ്ചസ് പറഞ്ഞിട്ടുണ്ട് ആർട്ട് പറഞ്ഞിട്ടുണ്ട് ലിറ്ററേച്ചർ പറഞ്ഞിട്ടുണ്ട് മ്യൂസിക് സയൻസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വരുന്നത് കൾച്ചറില് വരുന്നത് ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ലഘുരൂപം എന്ന് പറയണത് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ പുതിയ ചാപ്റ്ററുമായിട്ട് വരും പുതിയ ചാപ്റ്ററിൻ്റെ പേര് മൂന്നാമത്തെ ചാപ്റ്ററാണ് പുതിയ ചാപ്റ്ററിൻ്റെ പേര് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് അവകാശങ്ങളും കർത്തവ്യങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും അടുത്ത വീഡിയോയിൽ പുതിയ ചാപ്റ്ററുമായിട്ട് കാണാം ഓക്കെ ബൈ